Hello, welcome back to my YouTube channel. I am going to show you Palakkari. I am coloring video. I am going to show you the coloring video. സാധാരണ ഇങ്ങനെ കളറിംഗ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഫൈനൽ റിസൾട്ട് കാണാൻ വേണ്ടി ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും കേട്ടോ. പക്ഷേ ഇത് പാളിപ്പോകുമെന്ന് 100% മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ കളറിംഗ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഒരു സാരി നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷേ സീരിയസ്ലി ഗൈസ്, ഞാൻ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു റിസൾട്ട് എനിക്ക് കിട്ടി. എൻ്റെ സാരി എന്തായാലും എനിക്ക് നഷ്ടമായി പോയിട്ടില്ല കേട്ടോ. ഈ വീഡിയോയുടെ അവസാനം അത് ഉടുത്തൊന്ന് കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹവും എനിക്കുണ്ട്. അപ്പോൾ നമ്മുടെ കളറിംഗ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുടെ ശ്രദ്ധയിലേക്കായിട്ട് പറയുകയാണ്, നമ്മൾ കളർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുണി വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് മുക്കിയിടുക. കാരണം നനഞ്ഞ തുണിയിലേക്ക് കളർ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ കളർ പിടിക്കും. അതല്ല ഉണങ്ങിയ തുണിയാണ് കളർ ചെയ്യുന്നതിൽ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പല ഭാഗത്തും ഇങ്ങനെ കളർ കട്ടിക്കും, ലൈറ്റായിട്ടും ഒക്കെ പിടിച്ചിരിക്കും. നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടത്തില്ല, ഒരു പെർഫെക്ഷനോടെ കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും തുണിയൊന്ന് നനച്ചതിന് ശേഷം മാത്രം അത് കളർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ നെറ്റിൻ്റെ ഒരു ഷാള് കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷാള് നമുക്ക് അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യം ഒരു ഇച്ചിരി വെറൈറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഷാള് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അന്ന് വിനാഗിരിയായിരുന്നു ചേർത്തത്. കാരണം ഇവർ ആ ഒരു പാക്കറ്റിൻ്റെ പുറത്ത് കൊടുത്തിരിക്കുന്ന കോട്ടൺ തുണിക്കാണ് ഉപ്പ് പറഞ്ഞിരിക്കുന്നത്. നെറ്റിൻ്റെയൊക്കെ തുണിക്ക്, ബാക്കി ഈ ഷിഫോണ്, ജോർജറ്റ് അങ്ങനെയുള്ള എല്ലാ തുണികൾക്കും അവർ വിനാഗിരിയാണ് യൂസ് ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അന്ന് നെറ്റിന് വിനാഗിരി യൂസ് ചെയ്തത്. പക്ഷേ ഇന്ന് നമ്മൾ ആ വിനാഗിരി മാറ്റിയിട്ട് ഉപ്പാണ് കലക്കിയിരിക്കുന്നത്. ഉപ്പിട്ട് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ ആ ടീൽ ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. മെറൂൺ അടിക്കണോ ടീൽ ഗ്രീൻ അടിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഏതടിച്ചാലും കുളവായി പോകും എന്നുള്ളൊരു മുൻവിധി നമുക്ക് ഉണ്ടായിരുന്നത് കൊണ്ട്, എന്നാൽ പിന്നെ വേറെ മെറൂൺ ഓൾറെഡി നമ്മൾ അടിച്ച് അതിൻ്റെ കളറ് ലൈറ്റർ വേർഷൻ വരുമ്പോൾ ഏത് കളറാണ് നമ്മൾ കണ്ടതാണല്ലോ. അതുകൊണ്ട് എന്നാൽ ടീൽ ഗ്രീൻ അടിക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അപ്പൻ്റെ ഒരു സെലക്ഷൻ ആയിരുന്നു ടീൽ ഗ്രീൻ കളർ. ആ ഒരു കളറാണ് എടുത്തിരിക്കുന്നത്. കദം ബ്രാൻഡിൻ്റെ ആണ്. നമ്മൾ ആ പൊടി നേരെ ചൂടുവെള്ളത്തിലേക്ക് ഇടുമ്പോൾ കട്ട കെട്ടാതിരിക്കാനാണ് ചെറിയൊരു ബൗളിൽ എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് കലക്കിയിട്ട് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുന്നത്. അങ്ങനെ വെള്ളത്തിൽ അതൊക്കെ മിക്സ് ചെയ്ത് ഒരു 70-80 ഡിഗ്രി ചൂടായ വെള്ളം നമ്മൾ പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കാരണം അടുപ്പയിലൊക്കെ വെച്ച് ഇനി ചെയ്യുന്നത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്, വീട്ടിൽ കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം നെഞ്ചിടിപ്പോടുകൂടിയാണ് ഞാൻ ഈ കളറിംഗ് ചെയ്യുന്നത് കേട്ടോ. കാരണം സാരി നഷ്ടപ്പെടും എന്നുള്ള മുൻവിധി മനസ്സിലുണ്ട്. അപ്പോൾ ഒരു തുമ്പൊന്ന് മുക്കി നോക്കിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കളറ് പിടിക്കുന്നുണ്ടെന്ന് തോന്നി. അന്നേരം ഒരു ഇൻട്രസ്റ്റ് ആയി കേട്ടോ. പിന്നെ പടപടയെന്ന് അതെല്ലാം അതിനകത്തോട്ടിട്ട് മുക്കി എന്നാ പറയുന്നത് ഒരു സ്പൂണ് കൊണ്ട്, സാധാരണ ഞാനൊരു തടിയാണ് ഉപയോഗിക്കാറ്, ഇന്ന് തടി തപ്പിയിട്ട് കണ്ടില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു സ്പൂണ് വെച്ച് തന്നെ ആ ഒരു തുണിയൊക്കെ അങ്ങോട്ട് അതിനകത്ത് മുക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 20-25 മിനിറ്റാണ് നമ്മൾ ഈ തുണി മുക്കി വെക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ സാരി അതങ്ങ് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ നന്നായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും കളർ പിടിച്ചെന്ന് നമുക്ക് മനസ്സിലായായിരുന്നു. എന്നാലും ഷാള് കളർ മുക്കിയപ്പോഴും ഇതുപോലെ നമുക്ക് ആദ്യം കളർ പിടിക്കുന്നുണ്ടെന്ന് തോന്നിയായിരുന്നു. പക്ഷേ പിന്നീട് കളർ പിടിച്ചിട്ടില്ല. അത് മാക്സിമം കളറും പോയി, ഒരു ലൈറ്റർ ഷെയ്ഡാണ് വന്നത്, ഏറ്റവും ലൈറ്റർ ഷെയ്ഡാണ് വന്നത്. അതുകൊണ്ട്
നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിൽ. എന്തായാലും രണ്ടും കൽപ്പിച്ച് നമ്മൾ ചെയ്യാൻ ഇറങ്ങിയതല്ലേ, മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പൊക്കി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ, കാരണം ഇത് കളറ് പിടിക്കുന്നുണ്ടോ പിടിക്കുന്നുണ്ടോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതിന് മുന്നേ അങ്ങനെ കളർ ചെയ്യുമ്പോൾ കിട്ടിയാൽ കിട്ടിപ്പോയാൽ പോയി എന്നുള്ളൊരു ലെവലായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു, കാരണം പിടിക്കത്തില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഓൾറെഡി എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ഇതിൽ കളറ് നന്നായിട്ട് പിടിക്കത്തില്ല എന്നുള്ളത്. അപ്പോൾ പുതിയൊരു സാരി ഇതിനു വേണ്ടി നമ്മൾ വാങ്ങിക്കുകയും ചെയ്തു, വെറുതെ നഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ മനസ്സിൽ അത്ര ഒരു ടെൻഷൻ തോന്നിയത്. കാര്യം 180 രൂപയായിട്ടുള്ള ആ സാരിക്ക്, എന്നാൽ പോലും നമുക്കത് ആ പൈസ നമ്മൾ വേസ്റ്റാക്കി കളഞ്ഞു എന്നുള്ളൊരു വിഷമം വരും പിന്നീട് ഓർക്കുമ്പോൾ. അങ്ങനെ എന്തായാലും ഒരു 20-25 മിനിറ്റ് അത് വെച്ചതിന് ശേഷം നമ്മൾ ഇനി ഡൈഫിക്സിലേക്ക് എടുത്തിടാൻ പോവാണ്. അപ്പോൾ കദം ബ്രാൻഡിൻ്റെ തന്നെ ഡൈഫിക്സാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ഡൈഫിക്സൊക്കെ വെള്ളത്തിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ ഇപ്രാവശ്യം നെറ്റിൻ്റെ ഫാബ്രിക് ആണെങ്കിൽ ഉപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്, വിനാഗിരിയല്ല, ഉപ്പാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ ആ ഡൈഫിക്സിലേക്ക് സാരി ട്രാൻസ്ഫർ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ നല്ല ചൂടാണ്, നമ്മൾ ചൂടുവെള്ളത്തിലാണല്ലോ ഇത് കലക്കിയത്, അത് 20-25 മിനിറ്റ് ഇരുന്നാലൊന്നും ആ വെള്ളം തണുക്കത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വേണ്ട സാരി ആ ഒരു ഡൈഫിക്സിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് ഒത്തിരി വിഷമം തോന്നും, കാരണം നമ്മൾ കഷ്ടപ്പെട്ട് മുക്കിയ കളറൊക്കെ ഇങ്ങനെ പോകുവാണോ എന്ന് തോന്നും, കാരണം കുറച്ച് കളറങ്ങ് ബ്ലീഡായി പോകും. ഇത് നമ്മുടെ സാരിയിൽ അല്ലെങ്കിൽ തുണിയിൽ പിടിച്ചിരിക്കുന്ന കളറിന് എക്സ്ട്രാ പിടിച്ചിരിക്കുന്ന കളറാണ് കേട്ടോ ഈ ഡൈഫിക്സിലിടുന്ന സമയത്ത് പോകുന്നത്, തുണിയെ പിടിച്ച കളർ അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ഞാനിത് അതിനകത്ത് ഒരു 10-12 മിനിറ്റാണ് നമ്മൾ ഡൈഫിക്സിനകത്ത് ഇടുന്നത്. അപ്പോൾ ഞാൻ ആ കളർ കറക്റ്റ് കളർ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനുള്ള ശ്രമത്തിലാണ് കേട്ടോ, കാരണം ഈ ഒരു കളറായതുകൊണ്ട് ക്യാമറയിൽ എത്ര എടുത്തിട്ടും ആ കറക്റ്റ് ഷെയ്ഡ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിനി അതൊന്ന് ഊരിപ്പിഴേണ്ട സമയമായി. റണ്ണിങ് വാട്ടറിൽ അങ്ങനെ ഊരിപ്പിഴിയാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ബക്കറ്റിൽ വെള്ളം പിടിച്ചിട്ടാണെങ്കിൽ ഒരു 3-4 പ്രാവശ്യമൊക്കെ ഊരിപ്പിഴണം. ഞാൻ 3 പ്രാവശ്യമാണ് ഊരിപ്പിഴിഞ്ഞത്. അപ്പോൾ ഓരോ പ്രാവശ്യം ഊരിപ്പിഴിയുമ്പോഴും നമുക്ക് കുറച്ച് വെള്ളം അല്ല സോറി കുറച്ച് കളർ ഇങ്ങനെ ഇളകി ഇളകി പോകും. അപ്പോൾ നമ്മുടെ കളറിങ്ങിൻ്റെ പ്രോസസ്സ് ഭയങ്കര ഈസിയാണ് കേട്ടോ. നല്ല വില കുറഞ്ഞ വെള്ള സാരികളൊക്കെ നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും, അതൊക്കെ മേടിച്ചിട്ട് നമുക്ക് പല കളറുകളൊക്കെ അടിച്ച് ഇച്ചിരി പെയിൻറ്റിംഗ് ഒക്കെ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും. മീഷോയിലൊക്കെ ആണെങ്കിൽ 100-200 രൂപയൊക്കെ ഉള്ളൂ വൈറ്റ് കളർ സാരിക്കൊക്കെ. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് നമുക്ക് ഇതേപോലെ പല കളറുകൾ അടിച്ചെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ ചെറുതായിട്ട് വെള്ളത്തിൽ ആ ഒരു കളർ ബ്ലീഡ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു 3 പ്രാവശ്യം ഊരിപ്പിഴിഞ്ഞപ്പോഴും കുറച്ച് കുറച്ച് വെള്ളം വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിത് കയ്യിലിട്ട് ഇത്രയേ ഒലയ്ക്കുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് വെള്ളത്തിൽ മുക്കിയപ്പോൾ മുല ചെറുതായിട്ട് എന്തോ ഒരു സോപ്പ് പതയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ആ സാരിയിലൊരു മണവും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനതൊന്ന് കൈകൊണ്ട് ഊരിപ്പിഴിഞ്ഞൊക്കെ എടുക്കുന്നത്, ഇങ്ങനെ ഒലച്ചൊക്കെ എടുക്കുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ കളർ മുക്കിയതല്ലേ ഉള്ളൂ, പുത്തൻ സാരിയാണ്, അതിങ്ങനെ വെള്ളത്തിൽ മുക്കിയും എടുക്കേണ്ട കാര്യമുള്ളായിരുന്നു. അങ്ങനെ ഇത് നമ്മുടെ ഫൈനൽ വാഷാണ് കേട്ടോ. ഫൈനൽ വാഷൊക്കെ ആയപ്പോഴത്തേക്കിനും വെള്ളത്തിൻ്റെ കളർ ചേഞ്ചൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്, അങ്ങനെ കളർ ഇളകുന്നു എന്നൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം, അത് ഞാൻ വിത്ത് പ്രൂഫ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡിൽ നിന്ന് വാങ്ങിച്ചൊരു ഡ്രസ്സ് ഞാൻ വാഷ് ചെയ്തപ്പം നമ്മൾ കളറ് കലക്കിയാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ കളർ ഇളകിപ്പോയി. പക്ഷേ ഞാൻ കളർ ചെയ്ത ഡ്രസ്സൊന്നും ഇളക്കിയിട്ട് പിന്നീട് ഇളക്കിയിട്ട് എനിക്ക് അതിൻ്റെ കളറ് പോയ ഒരു ഇത് ഇല്ല കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെട്ട ഫാബ്രിക്കൊക്കെ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡിലേക്ക് ഡൈ ചെയ്തെടുക്കാൻ നമുക്ക് തന്നെ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെതേ നമ്മുടെ സാരിയുടെ ഫൈനൽ റിസൾട്ടാണിത് കേട്ടോ. അടിപൊളിയായിട്ട് കളർ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഇട്ടിട്ട് ഞാനത് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ആ കറക്റ്റ് ഷെയ്ഡ് കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞൊന്ന് എടുത്ത് നോക്കുകയാണ്, പക്ഷേ എനിക്ക് ആ കറക്റ്റ് ഷെയ്ഡ് അങ്ങ് കിട്ടുന്നില്ല. നമ്മൾ നേരത്തെ ആ വെള്ളത്തിലൊക്കെ മുക്കിയപ്പോൾ കണ്ട ഷെയ്ഡില്ല, അത് തന്നെയാണ്. അതായത് ഒരു തുരിശിൻ്റെ കളറ്, അങ്ങനെ പറയാം, ഒരു തുരിശിൻ്റെ കളറാണെന്ന് പറയാം. എല്ലാവർക്കും അറിയാമല്ലോ തുരിശ്. ആ നല്ലൊരു ഷെയ്ഡ് കേട്ടോ, നല്ല അടിപൊളിയൊരു ഷെയ്ഡാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണ ഞാനങ്ങനെ നെറ്റിൻ്റെ ഞാൻ ഫ്ലാഷ് ഇട്ടും ഇല്ലാതെയൊക്കെ നോക്കിയതാണ് കേട്ടോ. സാധാരണ ഞാനങ്ങനെ നെറ്റിൻ്റെ സാരി ഉടുക്കാറില്ല, പക്ഷേ ഈ സാരി എന്തായാലും എനിക്ക് ഉടുക്കണം എന്ന് ഭയങ്കര ഒരു നിർബന്ധം. അപ്പം ഞാനിതൊന്ന് ഉടുത്ത് കാണിച്ചു തരാം.